ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി ചുമതലയേറ്റു. കേന്ദ്രത്തിനും മോദിക്കും മുസ്ലിം വിഭാഗത്തിൽ നിന്നും വലിയ സ്വാഗതമാണ് ഈ വിഷയത്തിൽ ലഭിച്ചത്. അതിലേക്ക് വരും മുൻപ് കേരളത്തിന്റെ പുതിയ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റിരിക്കുന്നു. രാവിലെ 11 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്തിന്റെ 22-ാമത് ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതല ഏൽക്കുന്നത്. ഉത്തർപ്രദേശുകാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ അലിഗഡ് സർവകലാശാലയിലും ലക്നൌ സർവകലാശാലയിലുമാണ് പഠനം പൂർത്തിയാക്കിയത്. കോൺഗ്രസിന്റെ ഒരു ഉറച്ച നേതാവായിരുന്നു, പിന്നീട് പാർട്ടി മാറുകയായിരുന്നു അദ്ദേഹം. മുൻ യു പി മുഖ്യമന്ത്രി ചരൺ സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ ഭാരതീയ ക്രാന്തി ദളിൽ നിന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. ബി ജെ പി ഒരിക്കലും മുസ്ലിങ്ങളുടെ നിത്യശത്രുവല്ലെന്ന് ഒരിക്കൽ കൂടി പുതിയ നിലപാടിലൂടെ കേരള ഗവർണർ നിയമിച്ചതിലൂടെ കേന്ദ്രം തെളിയിക്കുമ്പോൾ അതിന് അനുകൂലമായുള്ള പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വരുമ്പോൾ, അദ്ദേഹം നേരത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു. മുത്തലാഖ് വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി തുടക്കം മുതൽ വാർത്തകളിൽ നിറഞ്ഞുനിന്ന ഒരു നേതാവ് കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രത്യേകിച്ചും കേസും മുസ്ലിങ്ങളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട, മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാർ, അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, രാജീവ് ഗാന്ധിയുടെ നിലപാടുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശിച്ച് വാർത്തകളിൽ നിറഞ്ഞുനിന്ന, ഒരേ സമയം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് വിറപ്പിക്കുകയും അതേസമയം മുസ്ലിങ്ങൾക്ക് പോസിറ്റീവായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന ഉറച്ച നിലപാടെടുക്കുകയും ചെയ്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനുശേഷം അദ്ദേഹം ബഹുജൻ സമാജ്വാദി പാർട്ടിയുമായുള്ള ഒരു സഖ്യത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയി ഉത്തർപ്രദേശിൽ. അതിനുശേഷം ബി ജെ പിയുമായി സഹകരിച്ചു പോയെങ്കിലും പിന്നീട് പാർട്ടിയുമായി സജീവമായി ബന്ധമുണ്ടായിരുന്നില്ല. എങ്കിലും നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുമായും ഒക്കെ നല്ല ചങ്ങാത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതേതരത്വവും ന്യൂനപക്ഷവും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ കാലാകാലങ്ങളായി കേന്ദ്ര സർക്കാരിന് നേരെ, എൻ ഡി എ സർക്കാരിന് നേരെ ഉയർന്നു വരുമ്പോൾ അതിനുള്ള മറുപടികൾ കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി എൻ ഡി എ സർക്കാർ തങ്ങളുടെ മതേതരത്വത്തിലൂടെയും ന്യൂനപക്ഷ നിലപാടുകളിലൂടെയും സംരക്ഷണ നിലപാടുകളിലും ഒക്കെ നൽകുന്നുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ സമസ്തയടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ അനുകൂല നിലപാടുമായി വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് പുരോഗമനപരമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്താൽ അതിനെ മുസ്ലിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് മുസ്ലിം മതപണ്ഡിതന്മാരടക്കം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് പല നിലപാടുകളും വരുന്നത്. ഉമർ ഫൈസി മുക്കമടക്കം ഈ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. ബി ജെ പി ഒരിക്കലും മുസ്ലിങ്ങളുടെ നിത്യശത്രുവല്ലെന്നാണ് സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് നിയമിക്കപ്പെടുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. നല്ല ഭരണം നടത്തുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമസ്ത ഉന്നതാധികാര സമിതി അംഗം ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന സ്ഥാനത്ത് ഒരു മുസ്ലിം വരിക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ആ നിലയ്ക്ക് ഏറെ സന്തോഷത്തോടെയാണ് ഗവർണറെ സ്വാഗതം ചെയ്യുന്നതെന്നാണ് മുസ്ലിം മതപണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ കാര്യനിർവഹണത്തിൽ നീതിയുക്തമായ പലതും ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ ചില മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ ഗവർണറായി നിയമിക്കുന്നത് വിരോധാഭാസമായി പലരും കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലെന്നും ബി ജെ പി മുസ്ലിങ്ങളുടെ നിത്യശത്രുവായിട്ട് ആരും കാണുന്നില്ലെന്നും, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ചില പരിപാടികളിൽ വിഷയങ്ങളിൽ ബി ജെ പിയുടെ എതിർപ്പുണ്ടാകും എന്നല്ലാതെ സ്ഥിരമായി, അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഭരണം ബി ജെ പി കാഴ്ചവെച്ചാൽ എന്താണ് പ്രശ്നമെന്നും, നല്ല ഭരണം കാഴ്ചവെച്ചാൽ ബി ജെ പിയെ മുസ്ലിങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുന്നു. ഒപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ബി ജെ പി സർക്കാർ നേരിടുന്ന വിമർശനങ്ങൾ, ഈ ഒരു വിഷയത്തിൽ നേരിടുന്ന വിമർശനങ്ങൾ, മതേതരത്വം, ന്യൂനപക്ഷ സംരക്ഷണം, ആ വിഷയങ്ങൾക്കുള്ള കൃത്യമായ നിലപാടുകൾ മറുപടികളായി മാറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ, പ്രഖ്യാപനങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.